ഈഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ 16-ാമത്തെ ക്ലാസ്സിലാണ് നാം എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 15 ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ 3 അധ്യായങ്ങളാണ് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നാം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെയെത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. 4-ാം അധ്യായത്തിലെ വിഷയം ശമരിയ സ്ത്രീയും നമ്മുടെ കർത്താവും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിലൂടെ അവളുടെ ജീവിതത്തിന് രൂപാന്തരം വരുന്നു. അവളിലൂടെ ആരാധന എന്നുള്ള ഒരു ആത്മീയ സത്യത്തെ ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നാം കഴിഞ്ഞ 3-ാം അധ്യായത്തിലെ സംഭവവും 4-ാം അധ്യായത്തിലെ സംഭവവും തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തിയാൽ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പുരുഷനും കർത്താവും തമ്മിലുള്ള സംഭാഷണവും ആ നിലയിൽ അവർ തമ്മിൽ ആത്മീയമായ ചില പാഠങ്ങൾ നിക്കോദിമോസിനെ പഠിപ്പിക്കുകയും നിക്കോദിമോസിന് രൂപാന്തരം വരികയും ചെയ്യുന്ന ആ കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. ഒരു പുരുഷനോടാണ് കർത്താവ് ഇടപെടുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് വിരൽ ചൂണ്ടുന്നത്. ശമരിയ സ്ത്രീ എന്നാണ് നാം അവളെ വിശേഷിപ്പിക്കുന്നത്. അവളുടെ ജീവിതവുമായിട്ട് ഇടപെടുന്നു, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ നോക്കിയാൽ മറ്റും ചില വ്യത്യാസങ്ങളുണ്ട്. 3-ാം അധ്യായത്തിലെ സംഭവത്തിൽ നിക്കോദിമോസ് ക്രിസ്തുവിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. ഒരു രാത്രിയിൽ യേശു ഉള്ള സ്ഥലത്ത് ചെന്ന് യേശുവിനെ കാണുന്നു, സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ ഇവിടെ 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഈ ശമരിയാസ്ത്രീ എവിടെയാണോ അവളെ അന്വേഷിച്ച് കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, 3-ാം അധ്യായത്തിലെ പുരുഷൻ ഒരു മതഭക്തനാണ്. യഹൂദന്മാരുടെ ഇടയിലെ ഒരു പ്രമാണിയായ മനുഷ്യനാണ്. എന്നാൽ 4-ാം അധ്യായത്തിൽ കാണുന്ന ഈ സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീയാണ്. സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. അതുമാത്രമല്ല, 4-ാം അധ്യായത്തിലെ സംഭവത്തിൽ യഹൂദ സ്ത്രീയല്ല, ഒരു ശമരിയ സ്ത്രീയാണ്. എന്നാൽ 3-ാം അധ്യായത്തിൽ യഹൂദനായ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ധാരാളം വൈവിധ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിലെ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്ന പാഠം പുതുജനനം എന്നുള്ളതാണ്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഠിപ്പിക്കുന്ന പാഠം ആരാധന എന്നുള്ളതാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളതാണ്. മുൻപോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങൾ നാം പിന്നാലെ ചിന്തിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള വൈവിധ്യങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ നാം കാണുമ്പോൾ അതിലൂടെയും നാം മനസ്സിലാക്കേണ്ട ഒരു പാഠം ഇതാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, യഹൂദനെന്നോ ശമരിയക്കാരിയെന്നോ ഉള്ള വ്യത്യാസമില്ല, മതഭക്തനെന്നോ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ പാപത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള വ്യത്യാസമില്ല. ഏതു തുറയിൽപ്പെട്ടവരെയും താൻ രക്ഷിക്കുന്നു, അവരെയും താൻ സ്നേഹിക്കുന്നു, അവർക്കും രൂപാന്തരം കൊടുക്കുവാൻ താൻ തയ്യാറാണ് എന്ന് ഈ സംഭവങ്ങളിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ശമരിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പേര് പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ 3-ാം അധ്യായത്തിലെ സംഭവത്തിൽ നിക്കോദിമോസ് എന്ന പേര് നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ പേര് പോലും പറഞ്ഞിട്ടില്ല. ആ നിലയിൽ വളരെ അപ്രസക്തയായ ഒരു സ്ത്രീയാണ്, പാപിനിയായ ഒരു സ്ത്രീയാണ്. അവളുടെ ജീവിതത്തെക്കുറിച്ച് മുൻപോട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. നാം അടുത്ത ദിവസം ആ ഭാഗത്തേക്ക് വരുമ്പോൾ വിശദമായിട്ട് ചിന്തിക്കുന്നതാണ്. ആ നിലയിൽ പാപിനിയായ ആ സ്ത്രീയെയും കർത്താവിനാവശ്യമാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ പാപികളെ രക്ഷിപ്പാനാണ്.
അപ്പോൾ ഈ രണ്ട് സംഭവത്തിലും കാണുന്ന വ്യക്തികൾ മതഭക്തനാണെങ്കിലും മതഭക്തി ഇല്ലാത്തവളാണെങ്കിലും സമൂഹത്തിൽ ഉന്നതനാണെങ്കിലും താഴേക്കിടയിൽ കിടക്കുന്നവരാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഏത് നിലയിൽപ്പെട്ടവരാണെങ്കിലും ഒരു സത്യം, എല്ലാവരും പാപികളാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നുള്ളത് എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ആ നിലയിൽ പാപികളായ ഏത് നിലയിൽപ്പെട്ടവരെയും സ്നേഹിക്കുന്ന, അവരുമായിട്ട് ഇടപെടുന്ന ക്രിസ്തുവിനെയാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാം അധ്യായത്തിലും ഒരു വ്യക്തിയോടാണ് ഇടപെടുന്നത്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഒരു വ്യക്തിയോടാണ് ഇടപെടുന്നത്. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഒരു വ്യക്തിയോട് കർത്താവ് ഇടപെടുന്നുണ്ട്. എന്നാൽ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ സമൂഹത്തോടാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു, ഒരു വലിയ സമൂഹത്തോടെ ഇടപെടുകയാണ്. ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രണ്ട് നിലകളിലും നമുക്ക് കാണാം. വലിയ വലിയ കൂട്ടങ്ങളോട് ഇടപെടുന്നു, അനേകരോട് ഒരുമിച്ച് ഇടപെടുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്കും വ്യക്തികളെ നേരിട്ട് ചില പാഠങ്ങൾ പഠിപ്പിക്കുകയും അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ നിലയിൽ പലരും കേൾക്കത്തക്ക നിലയിൽ പൊതുവായ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം കേൾപ്പിക്കുമ്പോഴും അതിലൂടെ ദൈവാത്മാവ് ഓരോ വ്യക്തികളെ അന്വേഷിക്കുന്നുണ്ട്. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയായി ക്രിസ്തുവിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നിങ്ങളെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം, ഒരു രൂപാന്തരം തരുവാൻ നിങ്ങളിലൂടെ ചില ആത്മീയ സത്യങ്ങൾ മറ്റുള്ളവർ പഠിക്കുവാൻ, നിങ്ങളെ ഉപയോഗിക്കുവാൻ ക്രിസ്തുവിന് ആഗ്രഹമുണ്ട് എന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഓർപ്പിച്ചു, 3, 4 അധ്യായങ്ങളിൽ ചില വൈവിധ്യങ്ങളുണ്ട് എങ്കിലും ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത പൊതുവിൽ ഏതു മനുഷ്യനെയും, ഞാനത് മുൻപേ പറഞ്ഞത് ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ഇവിടെ ശമരിയ സ്ത്രീയെ തേടി കർത്താവ് ചെല്ലുന്നു. ലോകത്തിലേക്ക് മനുഷ്യവർഗത്തെ തേടി വന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണാം. 3-ാം അധ്യായത്തിൽ ആ ക്രിസ്തുവിനെ എനിക്കാവശ്യമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന നിക്കോദിമോസ്, ഇത് നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവ്. എന്നാൽ നാം വ്യക്തിപരമായി ഈ ക്രിസ്തുവിനെ എനിക്കാവശ്യമാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയും ആ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം അനുഭവഭേദ്യമായി തീരുന്നത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്, യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. അപ്പോൾ പരീശന്മാർ കേട്ടത് എന്താണ്? യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്നു യേശു താൻ തന്നെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല, ശിഷ്യന്മാരെ സ്നാനം കഴിപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ പേര് കേട്ടത് ആര് സ്നാനപ്പെടുത്തുന്നു എന്നാണ്. ഇതാണ് വാസ്തവത്തിൽ ആത്മീയ ശുശ്രൂഷകളിലൂടെയും സാധിക്കേണ്ടത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുടെ പേരും പെരുമയും മഹത്വവും അത് ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്കല്ല ലഭിക്കേണ്ടത്, ക്രിസ്തുവിനാണ്. സുവിശേഷത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ക്രിസ്തുവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കർത്താവ് തന്നെ, നാം സുവിശേഷ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ അറിയാം, തൻ്റെ ശിഷ്യന്മാരെ വലിയ ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞയച്ചു, അവർ പോയി പ്രവർത്തിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ആ നിലയിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നതായും ക്രിസ്തുവിന് മഹത്വം ലഭിക്കുന്നതായുമാണ് നമ്മുടെയും ജീവിതം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും സാധിക്കേണ്ടത്. അതാണ് ഒരു ദൈവ പൈതലിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം തനിക്ക് ലഭിക്കേണ്ട മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ ശുശ്രൂഷകന്മാരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് പങ്കുകൊടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ക്രിസ്തുവിന് മഹത്വം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമുക്കത് അങ്ങനെ തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ നാം ശ്രദ്ധിച്ചാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ യഹൂദ്യദേശം വിട്ടു പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. ഈ കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗത്ത് വരുമ്പോൾ യഹൂദ്യയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക, ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഗലീലയിലേക്ക് പോവുക.
ഗലീലയിലെ കാനാവിൽ രണ്ടാം അധ്യായത്തിൽ നടന്ന സംഭവമൊക്കെ നമുക്ക് അറിയാം. നാം ഇതിനോടകം ചിന്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്ന് പോകേണ്ടി വന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദ്യയിൽ നിന്ന് ഗലീലയിലേക്ക് പ്രധാനമായ രണ്ട് റൂട്ടുകളാണുള്ളത്. അതിൽ സാധാരണ യഹൂദന്മാർ യാത്ര ചെയ്യുന്നത് മറ്റൊരു റൂട്ടിലാണ്. ഇത് അല്പം കൂടെ ഷോർട്ടാണ്. എന്നാൽ ഇതുവഴി യഹൂദന്മാർ കടന്നു പോകാറില്ല. അതിൻ്റെ കാരണമുണ്ട്. യഹൂദനും ശമരിയരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല. യഹൂദൻ ശമരിയരെ ഐറ്റം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ജാതിയുടെ അതിർവരമ്പുകളുണ്ട്. അവർ തമ്മിൽ സമ്പർക്കം പുലർത്തുന്നത് വലിയൊരു തെറ്റായിട്ട്, വലിയൊരു പാപമായിട്ടാണ് യഹൂദൻ കരുതിപ്പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്രിസ്തു യഹൂദ്യയിൽ നിന്ന് ഗലീലയ്ക്ക് പോകുവാൻ തീരുമാനിച്ചപ്പോൾ താൻ തിരഞ്ഞെടുത്തത് സാധാരണ യഹൂദൻ കടന്നു പോകാത്ത ആ വഴിയാണ്, ശമരിയിലൂടെ ഉള്ള വഴിയാണ്. അവിടെ ക്രിസ്തു ഒരു വലിയ പാഠം കൂടെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മുൻപിൽ ജാതിയുടെ അതിർവരമ്പുകളില്ല. യഹൂദനെന്നോ ശമരിയനെന്നോ ഏത് മതക്കാരനെന്നോ ഏത് ജാതിയിൽപ്പെട്ടവനെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ്. സുവിശേഷത്തിന് ജാതി വ്യത്യാസമില്ല. സുവിശേഷത്തിന് മതത്തിൻ്റെ അതിർവരമ്പുകളില്ല. എവിടെയും കടന്നു ചെല്ലേണ്ടതാണ് സുവിശേഷം. എവിടെയും കടന്നു ചെന്ന് ആരെയും രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്തു തിരഞ്ഞെടുത്തത് യഹൂദന്മാർ സാധാരണ കടന്നു പോകാത്ത ആ വഴിയാണ്. അതിലൂടെ കർത്താവ് മറ്റൊരു കാര്യം കൂടെ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. വിശേഷാൽ യഹൂദനെ സംബന്ധിച്ച് അവരുടെ ഇടയിലെ ഗുരുക്കന്മാരായ ആളുകൾ, ഉപദേഷ്ടാക്കന്മാരായ ആളുകൾ, മതപരമായ കർമ്മങ്ങൾ ആചരിക്കുന്നതിൽ കൂടുതൽ നിഷ്ഠയുള്ളവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. ഇപ്പോൾ ഇവിടെ ഇതാ, ഈ ഗുരു, ഉപദേഷ്ടാവെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നിക്കോദിമോസ് പോലും വിശേഷിപ്പിച്ച ക്രിസ്തു ആ യഹൂദ ഉപദേഷ്ടാക്കന്മാരുടെയും പരീശന്മാരുടെയും ചിന്താഗതികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായി ഇത് ശമരിയിലൂടെ കടന്നു പോകുവാൻ തയ്യാറായിരിക്കുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത, നാലാം വാക്യത്തിൽ അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാണ്. ശമരിയിലൂടെ കടന്നു പോയി എന്നല്ല, ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്താണ് ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? ശമരിയിലൂടെ കടന്നു പോയി എന്ന് പറഞ്ഞാൽ ആ യാദൃച്ഛികമായി ആ എളുപ്പവഴി തിരഞ്ഞെടുത്തു, അതുവഴി കടന്നുപോയി യഹൂദിയിൽ നിന്ന് ശമരിയ വഴി ഗലീലയിലെത്തി എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. അവൻ ശമരിയിലൂടെ കടന്ന് പോകേണ്ടി വന്നു എന്ത് ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ശമരിയിലൂടെ കടന്നു പോകുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു, നിവൃത്തിയില്ലാതെ വന്നു. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമുക്ക് ഒരു സാധാരണ രോഗം പിടിപെട്ടു, ഒരു ചെറിയ പനിയോ ആ നിലയിലുള്ള രോഗമോ ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നാം ആശുപത്രിയിലേക്ക് പോകത്തില്ല. ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ നാം ശ്രമിക്കത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ചികിത്സാവിധികളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില പാരസെറ്റാമോളോ ചില ടാബ്ലറ്റ്സോ ഒക്കെ എടുത്ത് അതുകൊണ്ട് അതിന് ശമനം വരുത്താൻ നാം ശ്രമിക്കും. എന്നാൽ നാം ചെയ്യുന്ന ഈ വിദ്യകൾ കൊണ്ട് സൗഖ്യം ലഭിക്കാതെ രോഗം കൂടിക്കൂടി വരികയും അതൊരു വൈഷമ്യാവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് വന്നാൽ നാം എന്തു ചെയ്യും? നാം തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകും, ഒരു നല്ല ഡോക്ടറെ കാണും, ചികിത്സ തേടും. ഒരു പക്ഷേ ആശുപത്രിയിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കിടക്കേണ്ടിയും കൂടി വന്നാൽ അത് കഴിഞ്ഞ് മടങ്ങി വന്ന് വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും സ്നേഹിതരോ പ്രിയപ്പെട്ടവരോ വന്ന് സംസാരിക്കാനിടയായാൽ നാം ഇങ്ങനെ പറയും, ഒരസുഖം വന്നു, എന്തു ചെയ്യാം, ആശുപത്രിയിൽ പോകേണ്ടി വന്നു. ആശുപത്രിയിൽ പോയി എന്നല്ല, പോകേണ്ടി വന്നു. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ അതുകൊണ്ട് ഫലിച്ചില്ല. അവസാനം ആശുപത്രിയിൽ പോകേണ്ടി വന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അതല്ലാതെ രോഗശമനത്തിന് വേറെ വഴിയില്ലാതെ വന്നപ്പോൾ
ആശുപത്രിയിൽ പോകേണ്ടി വന്നു. അതേ നിലയിലൊരു പ്രയോഗമാണ് ഇവിടെ ക്രിസ്തുവിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയെ നാലാം അധ്യായത്തിൽ മുമ്പോട്ട് നാം വായിക്കുന്ന ഭാഗത്ത് കാണുന്ന പാപിനിയായ ഈ ഒരു സ്ത്രീയെ രക്ഷിക്കുവാൻ, അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശമര്യയിലൂടെ കടന്നു പോകുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. നിത്യതയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന, നിത്യതയിലെ കണ്ടിരുന്ന ഈ സ്ത്രീയെ ആത്മീയമായ ചില പാഠങ്ങൾ പഠിപ്പിക്കുവാൻ, അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശമര്യയിലൂടെ കടന്നു പോകുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു ശമര്യയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഞാനത് അല്പം കൂടെ മുൻപോട്ട് കടന്നു പറയട്ടെ. എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, സകല മനുഷ്യവർഗത്തെയും അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ടപ്പോൾ തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. വരികയല്ലാതെ വേറൊരു മാർഗവുമില്ലായിരുന്നു. ഏതെങ്കിലും ചില പ്രമാണങ്ങൾ പഠിപ്പിച്ച്, ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു രക്ഷ നമുക്ക് തരുവാൻ കഴിയാതെ വന്നപ്പോൾ, മുൻപ് ഏൽപ്പിച്ച ന്യായപ്രമാണം കൊണ്ടും അതിൻ്റെ കർമ്മങ്ങൾ കൊണ്ടും പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം വരാതെ വന്നപ്പോൾ നമ്മുടെ കർത്താവിന് എന്നെ രക്ഷിപ്പാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. അതല്ലാതെ വേറൊരു മാർഗം ദൈവത്തിന് മുൻപിൽ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് മനുഷ്യവേഷം എടുത്ത് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. ഞാൻ അല്പം കൂടെ മുൻപോട്ട് പോയി പറയട്ടെ. എന്നെയും നിങ്ങളെയും നാം പൊയ്ക്കൊണ്ടിരുന്ന നിത്യമായ ന്യായവിധിയിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഞാനും നിങ്ങളും ഏൽക്കേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷയായ മരണം നമുക്ക് പകരമായി ക്രിസ്തു ഏൽക്കേണ്ടി വന്നു. കാൽവറിയിലെ ക്രൂശിൽ എനിക്കു പകരമായി മരിക്കുകയല്ലാതെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ നീക്കുവാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ നമ്മുടെ കർത്താവ് അതിന് തയ്യാറായി. അതെ, ക്രിസ്തു ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറയുന്നതിലൂടെ ഞാൻ വേറൊരു ആശയം കൂടെ ഓർപ്പിക്കട്ടെ. ക്രിസ്തു കടന്നു പോകുന്നവനാ. അവൻ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുകയല്ല. കർത്താവ് നിത്യനാണ്, സർവവ്യാപിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അവൻ കടന്നു പോകുന്നവനാണ്. കാലത്തിൻ്റെ നടുവിൽ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. ഇവിടെ 33 വർഷക്കാലം മനുഷ്യനായി ജീവിച്ചു. കടന്നു പോയവനാണ് ക്രിസ്തു. ഇന്നും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, അത് നിങ്ങളുടെ കാതുകളിലേക്ക് വരുമ്പോൾ, ആ സന്ദേശത്തിലൂടെ ക്രിസ്തു നിങ്ങളുടെ അരികെ വരുന്നു. അവിടെ നിന്നും കടന്നു പോകുന്നവനാണ് ക്രിസ്തു. ഇപ്പോൾ ആ ക്രിസ്തുവിനെ നിങ്ങളുടെ അരികെ ഉള്ളപ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, ഞാൻ പറയട്ടെ, ഈ കാലം മാറും. ഇപ്പോളാകുന്നു സുപ്രസാദകാലം. ഇന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ രക്ഷയുണ്ട്. കാലം മാറും. പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പോൾ ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിക്കുക. ക്രിസ്തു ശമര്യയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതുമാത്രമല്ല, അതിൻ്റെ അടുത്ത് നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. സുഖാറിലെ ഒരു കിണറിൻ്റെ കരയിൽ എത്തിയ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കിണറിൻ്റെ കരയിൽ വെള്ളം കോരുവാൻ വരുന്ന ശമരിയാ സ്ത്രീ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ സ്ത്രീയുമായി നടത്തുന്ന സംഭാഷണം പിന്നാലെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരമായിരുന്നു. ഉറവിനരികെ ഇരുന്നു. അവിടെ ഇരിക്കാൻ കാരണം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, വഴി നടന്ന് ക്ഷീണിച്ചിട്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവമാണ്, ദൈവപുത്രൻ, ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നതാണ്. ആ ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, വഴി നടന്ന് ക്ഷീണിച്ചു എന്ന്. എങ്ങനെ ദൈവം ക്ഷീണിക്കുന്നു? താനിപ്പോൾ പകൽ സമയത്ത് നടന്ന് ദീർഘമായ യാത്ര ചെയ്ത് തൻ്റെ തലയ്ക്ക് മുകളിലുള്ള തൻ്റെ സൃഷ്ടിയായ സൂര്യൻ്റെ ചൂടേറ്റ് ക്ഷീണിച്ചിരിക്കുക. തൻ്റെ സൃഷ്ടിയായ സൂര്യൻ്റെ ചൂടേറ്റ് സൃഷ്ടാവ് ക്ഷീണിച്ച് ഇപ്പോൾ ഇതാ
ഭൂമിയിൽ നിൽക്കുകയാണ്. അതൊരു വിരോധാഭാസമല്ലേ? ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൂർണ്ണ മനുഷ്യനായിട്ട് ഇവിടെ വന്ന ക്രിസ്തു വഴി നടന്ന് ക്ഷീണിച്ചു. ക്ഷീണിച്ചു എന്ന് മാത്രമല്ല, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയോട് എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാഹിക്കുകയും ചെയ്തു, ക്ഷീണിച്ചു, ദാഹിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ അടുത്ത പട്ടണത്തിലേക്ക് ശിഷ്യന്മാരെ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞയച്ചിരിക്കുക. ഭക്ഷണം എന്തിനാണ് വാങ്ങുന്നത്? വിശപ്പ് മാറ്റാൻ. അപ്പോൾ വിശക്കുകയും ചെയ്തു. ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ, ക്ഷീണിച്ചു, ദാഹിച്ചു, വിശന്നു, ഇത് മൂന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രിസ്തുവിനെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ എന്താ വായിക്കുന്നത്? പൂർണ്ണ മനുഷ്യൻ, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. നമ്മുടെ വിശപ്പ് ക്രിസ്തുവിനറിയാം, നമ്മുടെ ദാഹം ക്രിസ്തുവിനറിയാം, നമ്മുടെ ക്ഷീണം ക്രിസ്തുവിനറിയാം. അവൻ ദാഹിക്കുകയും ക്ഷീണിക്കുകയും വിശക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, പൂർണ്ണ ദൈവമായിരിക്കെ പൂർണ്ണ മനുഷ്യനായി ഇവിടെ ജീവിച്ച ആ യാഥാർത്ഥ്യത്തിലേക്കൂടെ വിരൽ ചൂണ്ടുകയാണ്. അതെ, തൻ്റെ സൃഷ്ടിയായ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ആ സൃഷ്ടിയുടെ ചൂടേറ്റ് സൃഷ്ടാവ് താഴെ നിൽക്കുകയാണ്. താഴത്തെ കിണറ്റിൽ ഈ പച്ചവെള്ളത്തിൻ്റെ സൃഷ്ടാവ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ മുകളിൽ നിൽക്കുക. താഴെ കിണറ്റിൽ വെള്ളമുണ്ട്, ആ വെള്ളം കുടിച്ച് ദാഹം തീർക്കേണ്ടുന്ന അവസ്ഥയിൽ, തനിക്ക് ചുറ്റും അടുത്ത പട്ടണങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് വിശപ്പടക്കേണ്ടുന്ന ആ അവസ്ഥയിൽ വിശക്കുന്നവനായി നിൽക്കുക. അതെ പ്രിയപ്പെട്ടവർ, അതും അല്പം മുൻപോട്ട് കടന്ന് ഞാൻ പറയട്ടെ, ദാഹിക്കുകയോ ക്ഷീണിക്കുകയോ വിശക്കുകയോ മാത്രമായിരുന്നില്ല, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ അവൻ മരിക്കുവാനും തയ്യാറായി. അതാണ് ക്രിസ്തുവിൽ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്നെ വിടുവിക്കുവാൻ, എനിക്ക് വേണ്ടി വിശക്കുക മാത്രമല്ല, ഈ ഒരു സ്ത്രീയെ രൂപാന്തരപ്പെടുത്തുവാൻ മനുഷ്യത്വം എടുത്തുവന്ന് അവിടെ വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചും നിന്നെങ്കിൽ, എന്നെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമുക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറായ ക്രിസ്തു, അതെ പൂർണ്ണ മനുഷ്യനായി തീർന്ന ക്രിസ്തു, അതേ സമയത്ത് താൻ പൂർണ്ണ ദൈവവും. ഈ ക്രിസ്തു ആ സ്ത്രീയുമായി നടത്തുന്ന സംഭാഷണവും അതിലൂടെ വന്ന മാറ്റങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് വരേണ്ടി വന്നവനും ക്രൂശിൽ മരിക്കേണ്ടി വന്നവനുമായ ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അവനിലൂടെ രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി തീരട്ടെ. ഈ വാക്കുകൾ അതിന് സഹായകരമായി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.